എല്ലാവർക്കും ഒരിക്കൽ കൂടി കുട്ടനാടൻ ഫുഡ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും ബിരിയാണി ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മൾ മീനുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, ചിക്കന്, മട്ടന്, ബീഫ്, അങ്ങനെ വെജിറ്റബിള്, പല വിധത്തിലുള്ള ബിരിയാണികൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ സൂചി ഗോതമ്പ് ഉപയോഗിച്ച്, നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് ചെമ്മീൻ നുറുക്ക് ഗോതമ്പ് ബിരിയാണിയാണ്. വളരെ രുചികരമായ രീതിയിൽ നമുക്കത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഇതൊരു കായൽ ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. നല്ല കാലൊക്കെയുള്ള നല്ല കായൽ ചെമ്മീൻ ഞാൻ വാങ്ങിയപ്പോൾ നല്ല ജീവൻ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നലെ വാങ്ങി വെച്ചിരുന്നതാണ്. നല്ല കായൽ ചെമ്മീനാണ്. അതുപോലെ തന്നെ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നുറുക്ക് ഗോതമ്പ്. ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു അരക്കിലോ ഗോതമ്പാണ് നമ്മൾ ഈ ബിരിയാണിക്കായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഈ ഗോതമ്പ് പുഴുങ്ങിയെടുക്കണം. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. നമ്മുടെ അങ്ങനെ ബിരിയാണിക്കുള്ള ഗോതമ്പ് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു ചെരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് ഇട്ടുകൊടുക്കുകയാണ്. ആ ഗോതമ്പിലേക്ക് നമ്മളൊരു 3 ബേലീഫ്, ഒരു 5-8 ഏലയ്ക്ക, ഒരു പിടി കുരുമുളക്, ഗ്രാമ്പു, 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 2 സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുക. എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കില്ല. അതുപോലെ തന്നെ ഇതധികം നമ്മൾ അധികം വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചേ വേവിക്കാവുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പം നമുക്കിത് ബിരിയാണിക്കാകുമ്പോൾ ഇതായാലും ഒന്നോ രട്ട അത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇനി വളരെ വെള്ളം കുറച്ചാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇതധികം വേകേണ്ട കാര്യമില്ല. അപ്പം നമുക്കിതത് ഒന്ന് ഇളക്കി തീ വെച്ചിട്ട് ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് പിടിക്കുകയില്ല. 1/2 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അതിങ്ങനെ ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി. അതായത് അതിനെ നേരെ താഴെ നിന്നാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. നമുക്കിതൊന്ന് തീ കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണിക്കുള്ള ഗോതമ്പ് നമ്മളങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമുക്കിതൊരു 1/2 കിലോ ചെമ്മീനാണിത്. ഈ ചെമ്മീൻ പൊളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ 1 സവോള നല്ല സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുത്ത് ഡെക്കറേറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മുടെ ബിരിയാണിക്ക് ഒരു കളർഫുള്ളായി കിട്ടുന്നതിന് വേണ്ടി അല്പം 1 ക്യാരറ്റ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 വലിയ സവോള സ്ലൈസായിട്ട് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്. നമുക്ക് എരിവൊന്നും അധികം വേണ്ട, അതുകൊണ്ട് പച്ചമുളക് കുറച്ച്, നമ്മൾ അപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കും. പിന്നെ നമ്മൾ ഒരു കുറച്ച് 5-8 തല്ലി വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മല്ലിയില, പുതിന ഇല ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ നമ്മൾ ഇതിനകത്ത് അല്പം കാഷ്യൂ നട്ടും കിസ്മസും കൂടെ വറുത്ത് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ മീൻ വറക്കാനായിട്ട് ഇതിനായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊരു 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് നമ്മളിത് വറക്കുന്നത്. അപ്പം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ സാധനങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പേൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നതും വരെ നമുക്ക് ഇളക്കി ഒന്ന് മൂപ്പിച്ച് എടുക്കാം. നമ്മുടെ കാഷ്യൂനട്ട് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഉള്ളി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇതൊന്ന് നല്ല ബ്രൗൺ കളറാക്കി വറുത്ത് മാറ്റാം. 1 മിനിറ്റ് നേരം കൊണ്ട് ഇത് നമുക്ക് വറന്ന് കിട്ടും. ഇതിലേക്ക് നമ്മളൊരു അല്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കൂട്ടത്തിൽ ഒരു അല്പം പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പെട്ടെന്ന് നല്ല മൂത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഇത് മൂത്ത് വരുന്നിടം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
നമ്മുടെ കാഷ്യൂനട്ടും ക്യാരറ്റും എല്ലാം നമ്മൾ വറുത്ത് മാറ്റി. ഇനി നമുക്കിതിനകത്ത് വറക്കാനുള്ള നമ്മുടെ ചെമ്മീനാണ്, നമുക്കിതിന്റെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ അതിനായിട്ട് ആദ്യം അല്പം രണ്ടു മൂന്ന് രണ്ട് കരിവേപ്പില ഇടാം. കരിവേപ്പില ഇട്ടിട്ട് അതിന്റെ മേലിലിട്ട് നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ അങ്ങനെ എണ്ണയിലിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ചെമ്മീനകത്ത് നമ്മൾ ഒരുപാട് മസാലയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ വളരെ കുറച്ച് മസാലകളാണ് ഇതിനകത്ത് ചേർക്കുന്നത്. എന്നുവെച്ചാൽ ഈ ബിരിയാണിക്ക് നമുക്ക് ഒരുപാട് മസാലയുടെ ആവശ്യമില്ല. മസാല വളരെ കുറച്ച്, എരിവ് വളരെ കുറച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ ചെമ്മീൻ മൊത്തം നമ്മൾ എണ്ണയിലിട്ടിട്ടുണ്ട്. ഈ ചെമ്മീനൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീനും എല്ലാം അങ്ങനെ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ള, നമുക്ക് ഇതിൻ്റെ ഉള്ള ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കണം. മസാലയ്ക്കായിട്ട് അതിനായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിയൊന്ന് ആ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ നമ്മുടെ സവോളയും എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ആ ചട്ടിയിലിട്ട് നമ്മൾ ആ സവോളയൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആ മീൻ വറുത്ത ചട്ടിയിലേക്ക് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ല രീതിയിൽ വഴന്ന് വരണം, നല്ല രീതിയിൽ നല്ല ബ്രൗൺ കളർ ആകണം. അധികം പിന്നെ എരിവൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊരു നല്ല ഗ്രേവി ആക്കിയെടുക്കാം. ഇതിനകത്തൊരു 2 മിനിറ്റ് 3 മിനിറ്റ് നേരം ഈ എണ്ണയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വഴന്ന് വരും. ഇത് വഴന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി വഴവായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളി അങ്ങനെ ഏകദേശം പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനിയും പിന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കുറച്ച് നമ്മൾ ചേർക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി. അതിപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്ന് വരട്ടാം. നമ്മുടെ ഗ്രേവിക്കുള്ള ഉള്ളി അങ്ങനെ ഒരുമാതിരി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് വഴനുണ്ട്, നമുക്ക് ബിരിയാണിക്കായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് വഴന്ന് കിട്ടണ്ട. നമ്മളിത് അതിലേക്ക് ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാല നമ്മൾ പൊടിച്ചതാണ്, അതിനകത്ത് ഏലക്ക ഗ്രാമ്പൂ എല്ലാം കൂടി ഇട്ട് നമ്മൾ പൊതിച്ചതാണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചപ്പൊന്ന് മാറാം, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഒരുപാട് അതിനകത്ത് ഇളക്കൊന്നും വേണ്ട. എന്നുവെച്ചാൽ നമ്മുടെ ഗ്രേവി നന്നായിട്ട് ചൂടായിട്ട് കിടക്കുന്നത് കൊണ്ട് അതിനകത്ത് അതൊന്ന് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് അതിനകത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഒരല്പം ഗ്രേവി, ഒരുപാട് നീണ്ടു പോയത് പേരിന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദമ്മിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്കൊരല്പം ദമ്മിന് അല്പം ആവി കയറുന്നതിന് വേണ്ടിയിട്ട്, ഗോതമ്പായതുകൊണ്ട് റൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആവശ്യമില്ല, നമുക്കിതൊരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ, നമുക്ക് തിളച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് നമ്മുടെ ചെമ്മീൻ വറുത്തത് ഇട്ട് കൊടുക്കണം. നമ്മുടെ ഗ്രേവി അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അല്പം മല്ലിയിലയും പുതിന ഇലയും കൂടെ ഇതിനകത്തൊന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ബിരിയാണിക്ക് ദം ചെയ്യാം. നമ്മുടെ സാധനങ്ങളൊക്കെ റെഡിയായിരിക്കുകയാണ്. ഇനി നമ്മൾ ബിരിയാണി ദം ഇടാൻ പോവാണ്. അതിനായിട്ട് നമ്മളൊരു ചെരുവം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചെരുവത്തിന്റെ അടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ അങ്ങനെ നമ്മുടെ ചെമ്മീൻ മസാല നമ്മുടെ ദമ്മിടുന്ന ചെരുവത്തിന്റെ അടിയിൽ നമ്മൾ നിരത്തിയിട്ടുണ്ട്. അതിന്റെ മേളിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗോതമ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഗോതമ്പ് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി കണക്കല്ല, ഇതിപ്പം തണുത്ത് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വിട്ടു വന്നു, അല്ലാത്തപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കും ഗോതമ്പ്. നമ്മളിത് പെട്ടെന്ന് വേവുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടാണ് ഇത് വേവിച്ചത്. നമ്മൾ അരി പോലല്ല, ഇത് ഒരുപാട് സമയം തലേ ദിവസം ഇട്ടിട്ട് വേവിച്ചതാണ്. നമ്മൾ അല്പം സമയം കുറച്ചിട്ടാൽ മതി. അപ്പം കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ചെയ്താൽ മതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പം ഇത് കുഴഞ്ഞു പോകാൻ പാടില്ല. കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ദമ്മിടുമ്പോഴത്തേക്ക് ബിരിയാണി കുഴഞ്ഞിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയില, പുതിന ഇല, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കാഷ്യൂനട്ട്, ക്രിസ്മസ്, നമ്മുടെ ഉള്ളി, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച്
നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇതാ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി, പക്ഷെ നമ്മൾ നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ച് ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി നമ്മൾ നെയ്യ് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ലെയർ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയും കൂടെ ഇതിൻ്റെ മേളിലിട്ടിട്ട് ഇതുപോലെ നമുക്ക് ബാക്കി നെയ്യ് ഒഴിച്ച് ബാക്കി സാധനങ്ങൾ വിട്ട് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരം ചെറു തീയിലിരുന്ന് ഒന്ന് ആവി കയറി കിട്ടണം. അതിൻ്റെ ആവി ഒന്ന് മേളിൽ വന്നു കഴിഞ്ഞാലേ നമ്മുടെ ആ ദം ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഈ ഗോതമ്പ് കൊണ്ടുള്ള ബിരിയാണി നിങ്ങളാരും ഉണ്ടാക്കി കാണുക, ഇതിന് വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ബാക്കി സാധനങ്ങളുടെ ഇതിൻ്റെ മേളിൽ നിന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണി എങ്ങനെ ദം ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, സാധനങ്ങൾ കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഒരു ചെറു തീയിൽ നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നല്ല തണുത്ത് കഴിഞ്ഞാണ് നമ്മൾ ബിരിയാണി കഴിക്കുക. അപ്പം തണുത്തില്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞിരിക്കും. അതുപോലെ ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബിരിയാണി തണുത്ത് കഴിഞ്ഞ് കഴിക്കുന്നതാണ് ടേസ്റ്റ് കിട്ടാൻ നല്ലത്. അപ്പം നമുക്കിതൊരു 10 മിനിറ്റ് നേരം ചെറുതീയിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. നമ്മുടെ ബിരിയാണി അങ്ങനെ ചെമ്മീൻ ഗോതമ്പ് ബിരിയാണി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അതിൻ്റെ ദമ്മൊക്കെ ഇട്ടത് നമ്മൾ തുറന്നു. അതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റായി. ഒന്ന് തണുത്തിട്ടുണ്ട്, ഇതിൽ അത്ര നന്നായിട്ട് തണുത്തിട്ടില്ല. ഇത് നമുക്ക് വിളമ്പി കഴിയുമ്പോൾ തണുക്കും. നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങനെ നമ്മുടെ ഗോതമ്പ് ബിരിയാണിക്കകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് മിക്സാകണം. നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയെടുത്തിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഞാൻ നിങ്ങളെ വിളമ്പി കാണിക്കാം. നമ്മുടെ ചെമ്മീൻ ബിരിയാണി അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ അതെടുത്ത് കാണിക്കാം. അതൊന്നും ഒട്ടിയിട്ടൊന്നുമില്ല. നല്ല നമ്മുടെ ചോറ് കൊണ്ടുണ്ടാക്കുന്ന ബിരിയാണി പോലെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇത് നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ടാണ് ഇത്ര ചെറുതായിട്ട് കിടക്കുന്നത്. എങ്കിലും നമ്മുടെ ജീരകശാല റൈസ് കൊണ്ടൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെയുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇത് ചെമ്മീൻ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ പപ്പടവും സലാഡും നാരങ്ങാച്ചാറും കൂട്ടിയാണ് നമ്മൾ കഴിക്കുന്നത്. നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് സത്യം പറയുകയാണ്, ഈ ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നേ ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ചെമ്മീൻ ഗോതമ്പ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ സക്സസ് ആയി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും ഒരു വീഡിയോ ആയി കാണുന്നതുവരെയും ബൈ.